Jaa Ram 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 Jaa Ram
Oh,
ആരും വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഇത് നമുക്ക് വേണ്ടത്
Father, I love you, Lord, and I love you, Lord.
new negative. Number 8, 이 말씀 때문에 나는 데 그러나 나야 내가 그대 사망하고 있는 있는데 내년에 다 하나님 이 믿음에 있긴 믿음에 있는 왕식을 믿음하는 믿음은 내리고 എന്നാൽ മനുഷ്യ സഭയിനകമാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ബഹുമാനായ ദൈവമാതാവിന്റെ വിത്തുകളെ ഓർത്തുള്ള മധ്യസ്ഥതയുടെ പെരുന്നാളാണ്. വിത്ത് എന്ന് പറയുമ്പോൾ അതിനെ ചില സൂചനകളുണ്ട്. ഒന്ന്, അത് ഏറ്റവും മേൽത്തരമായിരിക്കണം. വിത്തിനായിട്ട് നാം കരുതി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. രണ്ടാമതായിട്ട് വിത്തിന്റെ സൂചന, വിത്ത് വിതച്ചു കഴിഞ്ഞാൽ കാത്തിരിക്കണം. ഫലം പുറപ്പെടുവിക്കുന്നത് വരെ കാത്തിരിക്കുവാൻ തയ്യാറുള്ളവരെ വിത്ത് വിതയ്ക്കാനായിട്ട്. മൂന്നാമതായിട്ട്, ഈ വിത്ത് മുളച്ചു വരുവാനും സമൃദ്ധമായി ഫലം കായ്ക്കാനും മനുഷ്യൻ നിസ്സഹായനാണ്. നാം മണ്ണിലിടുന്ന വിത്ത് മുളച്ചു വരണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദൈവീക കൃതയുണ്ട് എന്ന് നാം ബോധ്യപ്പെടണം. വളരെ മക്കളരായ ചില ഡോക്ടർമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൈ പൊട്ടിയാൽ ആ എല്ലുകൾ ചേർത്ത് വെച്ച് കെട്ടാൻ ഞങ്ങൾക്ക് പറ്റും. അതിന്റെ ഉള്ളിൽ സൗഖ്യം തരുന്നത് ദൈവമാണ്. ഇതുപോലെയാണ് വിത്ത് മുളച്ച് മരണമെങ്കിൽ, ഫലസമൃദ്ധിയുള്ളതായി മാറണമെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം വേണം. അവസാനമായിട്ട് വിത്ത് നൽകുന്ന പാഠം ഇതാണ്, ഫലം നൽകുന്നത് തന്നെ വ്യത്യസ്ത നിരകളിലായിരിക്കും. ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, 30, 60, 100 മേനി വരെ ഫലം നൽകുന്നു എന്നുള്ളതാണ്. ഇത് വിത്ത് നൽകുന്ന ഒരു പാഠമാണ്. ഇത് നമുക്കും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു പാഠമാണ്. വിത്തുകളെ ഓർത്ത് ദൈവമാതാവിനോട് മധ്യസ്ഥത വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത് ഇവിടെ തന്നെ അങ്ങ് ഒതുങ്ങുന്നില്ല. അത് ഒരു തുടർച്ചയാണ്. നാം ഇല്ലാതാകുമ്പോൾ മറ്റൊരു തലമുറ മുളച്ചു വരും. ആ തലമുറ ശ്രേഷ്ഠമായി മാറണമെങ്കിൽ നല്ല വിത്തുണ്ടാകും. ദൈവഭക്തരായ ഈ തലമുറയിൽ നിന്നാണ് ദൈവഭക്തരായ വരും തലമുറ ഉണ്ടാകുന്നത്. സാമൂഹ്യമായ പ്രശ്നങ്ങളൊക്കെ നാം നേരിടുന്നതിന്റെ ഒരു കാരണം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള നല്ല വിത്തിന്റെ അനുഭവത്തിന്റെ കുറവാണ്. നമുക്കൊരു ബാധ്യതയുണ്ട് നല്ല വിത്തുകളാകുക. ശാന്തമായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഫലം കായ്ക്കാൻ കാത്തിരിക്കുക. ഈ ഇടവകയെ സംബന്ധിച്ച് ഈ നാളുകൾ 90 സംവത്സരം പൂർത്തിയായതിന്റെ ഒരു കൃതജ്ഞത സമർപ്പണമാണ്. അതിനെ സംസ്കൃത ഭാഷയിൽ നവതി എന്ന് പറയും. 90 ഈ 90 വർഷങ്ങൾ പിന്നിട്ടത് അത്ര എളുപ്പമുള്ള മാർഗത്തിലൂടെ അല്ലെന്ന് നമുക്കറിയാം. ഓരോ കാലഘട്ടത്തിൻ്റെതുമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിട്ട് കരുത്താർജിച്ച് ഈ ഇടവക വളർന്നു. അതിന് പുറകിൽ അധ്വാനിച്ച കാര്യങ്ങൾ നിരവധിയുണ്ട്. അവരെയൊക്കെ നേരത്തോടും ആദരവോടും കൃതജ്ഞതയോടും ഓർക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നാഗ്രഹമുണ്ട്. ഏത് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമുള്ളത് സാമ്പത്തികമാണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം. പള്ളിയുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത് ഇടവക അംഗങ്ങളുടെ സാമ്പത്തിക നിലയാണ്, എന്നാൽ പള്ളിക്ക് പ്രത്യേകമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സംഭാവനകൾക്ക് അനുസൃതമായിട്ട് ഏറ്റവും ഭംഗിയായി ഈ നവതി ആചരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ നവതി ആഘോഷങ്ങളുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പെരുന്നാളിന്റെ ശുശ്രൂഷകൾ ഇനിയും നവതിക്കുവാനായിട്ടുണ്ട്. ഈ നവതി ആഘോഷങ്ങൾ എല്ലാവിധ
நம்பகங்கள் நிறுவன ஈ சமயத்தில் நமக்கு பிரியப்பட்டான் അച്ഛന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അച്ഛൻ മറ്റ് മേഖലകളിൽ അച്ഛന്റെ പ്രവർത്തനം സാഹനീയമാണ്. ഞാൻ അച്ഛനെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഒരു കൃത്യതയുള്ള വൈദികൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ കൃത്യത പാലിക്കാൻ വളരെ വിശ്രമം കാണിക്കാറുണ്ട്. പഠിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഈ സുറിയാനി ഗാനങ്ങളിൽ രാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്രിയപ്പെട്ട എഡ്വേഷനോടാണ് അച്ഛന്മാരൊക്കെ ചോദിക്കുക. അദ്ദേഹം അതിൽ അത് ഹൃദിസ്ഥമാണ്. അദ്ദേഹം അതുപോലെ ആരാധനയുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ അതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം എന്നൊക്കെ സംശയം വരുമ്പോൾ സമീപിക്കാവുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് പ്രിയപ്പെട്ട അധ്യക്ഷൻ. അതൊക്കെ ഉപരി ദീർഘനാളത്തെ അധ്യാപന ധൈര്യം അച്ഛനുണ്ട്. അച്ഛൻ പ്രവർത്തിക്കുന്ന എൻജിനീയറിംഗ് ഹൈസ്കൂളിൽ 3% വിജയം വരിക്കത്തക്ക വിധത്തിൽ അതിനെ വളർത്തിയെടുക്കാൻ അച്ഛൻ്റെ സേവനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഊർജ്ജതന്ത്ര ഫിസിക്സ് അച്ഛൻ എടുക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ള വിഷയമാണെങ്കിലും അച്ഛൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളോട് ചോദിച്ചറിയാം ഏറ്റവും എളുപ്പം ഫിസിക്സ് ആണല്ലോ. കാരണം തത്വങ്ങൾ ലളിതമായി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുവാൻ അച്ഛന് കഴിയുന്നത് ഇങ്ങനെ വിവിധ നിലകളിൽ അച്ഛൻ്റെ പ്രവർത്തനം ഇടവക തലത്തിൽ നിന്ന് ഉപരിയായിട്ട് ഉണ്ട്. അച്ഛൻ അനുഗ്രഹകരമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. അവിടെ യശസ്വീകരണം പേരിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇടയാകട്ടെ എന്നും അച്ഛൻ്റെ എല്ലാവിധ സൗഖ്യവും സമാധാനവും മുഴുവൻ സ്നേഹാദരവുകൾമാകുന്നുണ്ട്. ഇനിയും വലിയ വലിയ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ വൈദിക സംഘത്തിന്റെ നേതൃത്വം അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി മംഗളങ്ങൾ കൊടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ശ്വാസികൾ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നാം എല്ലാവരും എന്നറിയാം. അതിൽ ഇടവകയുടെ പ്രധാന പെരുന്നാൾ അതിനോടനുബന്ധിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നവതി ആഘോഷങ്ങളുടെ ആരംഭം കുറിക്കുകയാണ്. 90 വർഷം മുൻപ് ഒരു ദേവാലയം ഈ ദേശത്ത് സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു നമ്മുടെ എല്ലാവരും. ഓരോ ദേവാലയവും ആ ദേശത്തിന്റെ അനുഗ്രഹവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശ സ്തംഭങ്ങളാണ്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ യാത്രയിൽ വിശ്രമിക്കുമ്പോൾ കിടന്നു വന്നു, അവിടെ ഒരു ദൈവ ദർശനം ലഭിക്കുന്നു. അവൻ തലയിണയായി വെച്ച് കല്ല് ഉയർത്തിവെച്ച് അതിനെ അഭിഷേകം ചെയ്ത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവത്തിന്റെ ആലയം തന്നെയാണ്, മറ്റൊന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിലേക്ക് കയറുന്ന കോഴിയും ശ്രേഷ്ഠമായ ഒരു സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ നമുക്കറിയാം മോശ ദൈവദർശനം ലഭിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഉൾപ്പെടത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ കാലിലെ ചെരുപ്പൂരിയാണ്. അവിടെയാണ് ദൈവവുമായി മുഖാമുഖം സമ്പർക്കം പുലർത്തുവാനായിട്ട് മോശയ്ക്ക് സാധിക്കുന്നത്. പിന്നീട് നമുക്കറിയാം ഇസ്രയേൽ ജനത്തിന്റെ പ്രയാണത്തിൽ മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യമായി സാക്ഷി പെട്ടകമാണ് അവർ വഹിച്ചുകൊണ്ടിരുന്നത്. ഇസ്രയേൽ ജനത്തിൽ ദൈവം ഇടപെട്ട 3 ചരിത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാക്ഷി പെട്ടകം എന്ന് നമുക്കറിയാം. ആ ദൈവ സാന്നിധ്യത്തിന്റെ ചുറ്റും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രയാണം പൂർത്തിയാകുന്നു. പിന്നീട് ശലോമോനോട് ദേവാലയം നിർമ്മിക്കുവാനായിട്ട് പറയുന്നു. അതിന് കൃത്യമായ കാര്യങ്ങൾ യഹോവയായ ദൈവം നിർദ്ദേശിക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു ദേവാലയം ദൈവത്തിന് വേണ്ടി പുറത്തുയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 1 പുസ്തകം 8 അധ്യായത്തിൽ ശലോമോന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഈ ആലയത്തിൽ വന്ന് കൈമലർത്തി ദൈവത്തോട് നിലവിളിച്ചാൽ അതിന് ഉത്തരം നൽകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് ഇവിടെ നിവർത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന്
കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മഹാമാരികളെയും ആ പ്രാർത്ഥന മുഴുവൻ വായിച്ച് നോക്കണം. അത് കൃത്യമായി പറയുന്നത് അതിന്റെ എല്ലാ മോചനം നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന വലിയ ഉറപ്പ് പ്രത്യാശയമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഓരോ ദേശത്തിന്റെയും ചൈതന്യ സ്തംഭമാണ് ഓരോ ദേവാലയം എന്ന് നാം മറന്നുപോയത്. ഭൂമിയിൽ ദൈവത്തിന്റെ വാസസ്ഥലമാണ് ദേവാലയം. ദൈവം ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരുന്നു യെരുശലേം ദേവാലയം. കാരണം സ്വർഗം തന്നെ സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കിയിരിക്കുന്ന ദൈവം എങ്ങനെയാണ് കൈപ്പണിയായി പണിത ഒരു മന്ദിരത്തിൽ വസിക്കുന്നത്? അവിടെ കൃപാസനത്തിന് മധ്യത്തിൽ എഴുപത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവ സിംഹാസനം ഉറക്കപ്പെടുമ്പോൾ ആ വലിയ പ്രത്യാശയും ഉറപ്പും ആ മക്കൾക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ദേശത്തിന്റെ ചൈതന്യമായി പടുത്തുയർത്തിയ ദേവാലയത്തിന്റെ അവധിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ ചൈതന്യം നിലനിർത്തുവാൻ, ആ പ്രകാശം ലോകത്തിന് ഇനിയും പകർന്നു നൽകുവാൻ ചുമതലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് മറന്നു പോകരുത്. ആത്മാർത്ഥമായി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പങ്കുചേർന്ന് ശോഭയുള്ള ഒരു നവതി ആഘോഷമായിട്ട് തീർക്കുവാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഓർമ്മിക്കുവാനായിട്ടുള്ളൂ. ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ലഭിച്ചൊരു സന്ദേശം എനിക്ക് തോന്നുന്നു ജോർജ് ചീരനച്ചനാണ് അത് അയച്ചത് എന്നാണ് തോന്നുന്നത്. ചെറിയ കഥയാണ്, അതോട് പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് ഒരുപാട് പക്ഷികളും പ്രാണികളും പൂമ്പാറ്റകളും ഒക്കെ ചെന്നു. അവരൊക്കെ കൂടി ആലോചിച്ചു ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സമ്മാനം ഉണ്ണിയേശുവിനെ സമർപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അവരൊക്കെ നല്ല നല്ല സമ്മാനങ്ങളായിട്ട് പോയി. ആ കൂട്ടത്തിൽ സമ്മാനങ്ങളൊന്നും വാങ്ങാനില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ പ്രാണി മിന്നി എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. അതിലൊന്നും വാങ്ങാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങളെല്ലാം ചെന്ന് ഉണ്ണിയേശുവിനെ വണങ്ങിയിട്ട് അതിൻ്റെ കയ്യിൽ ഒന്നും സമ്മാനങ്ങൾ സമർപ്പിക്കാനായിട്ടില്ല. കൂട്ടുകാരെല്ലാം പോയി ഉണ്ണിയേശുവിനെ കണ്ടു. അവരുടെ സമ്മാനങ്ങളെല്ലാം വെച്ച് വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നപ്പോൾ മിന്നി പ്രാണി ഞാൻ ആലോചിച്ചു എന്താണ് ഞാൻ കൊടുക്കുക. കുറേ നേരം ആലോചിച്ചപ്പോൾ അതിന് ഓർമ്മ വന്നു മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് ശേഖരിച്ച് വന്ന ഒരു മണി ഗോതമ്പുണ്ട്. ആ ഗോതമ്പായി ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് പോകാം എന്ന് മനസ്സിൽ വിചാരിച്ച് ആ ഒരു ഗോതമ്പ് പണിയായി ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് ചെന്നു. ഉണ്ണിയേശുവിന്റെ അടുക്കിലെത്തിയപ്പോൾ വിശിഷ്ടമായ സമ്മാനങ്ങളാണ് ഉണ്ണിയേശുവിന്റെ ചുറ്റും ഇരിക്കുന്നത്. മിന്നിക്ക് പ്രയാസമായി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ശേഖരിച്ചു വെച്ച ഒരു മണി ഗോതമ്പ് മാത്രമേ എനിക്ക് നൽകാനായിരുന്നു. എങ്കിലും മിന്നി സന്തോഷത്തോടെ ഉണ്ണിയേശുവിന്റെ അടുക്കൽ ചെന്ന് ഇത് സമർപ്പിച്ചു. ഉണ്ണിയേശു ഈ മിന്നിയെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. മിന്നി പറയുകയാണ് ഉണ്ണിയേശുവിനോട് പറഞ്ഞ് എന്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരും കൂടെ വരാതിരുന്നത്. എന്റെ കയ്യിലുള്ളത് ഞാൻ ശേഖരിച്ചു വെച്ച ഈ ഒരു ഗോതമ്പ് മണി മാത്രമാണ്. അപ്പോൾ ഞാനത് നിനക്ക് സമർപ്പിക്കുകയാണ്. സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഉണ്ണിയേശുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് പോയി. സന്തോഷം കൊണ്ട് നിറഞ്ഞു ആ മിന്നി പ്രാണി അരികിലേക്ക് വിളിച്ചു. തന്നെ കുഞ്ഞിക്കൈന്റെ മുകളിലിരുത്തി മകളിലേക്ക് കൊണ്ട് ആ പ്രാണിയെ ആശ്രയിച്ചു. അത് പ്രകാശിക്കുന്ന ഒരു പ്രാണിയായി തീർന്ന് തിരിച്ച് ഈ കൂട്ടുകാരായ പ്രാണികളോട് കൂടെ ചേർന്നു എന്നാണ് പറയുന്നത്. അത് ഇന്നും മിന്നാമിയായിട്ട് ഒരു പ്രകാശം ലോകത്തിന് നൽകുന്ന ഒരു നല്ല പ്രാണിയായിട്ട് ഇന്നും ജീവിക്കുന്നു. നമുക്കുള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രകാശം ചൈതന്യം ലോകത്തിന് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ഈ നവതി ഗാന്ധരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നന്മകളും നേർന്നു നമ്മൾ വാർത്തകളിച്ചു. കൈ കൊണ്ട കർത്താവേ നോമ്പുണ്ട.
അതിന്റെ ആഘോഷങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നത്. കാരണം ഈ മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ ഉള്ള ഒരു സമയമാണെന്ന് അറിയാം. പൊതു പരിപാടികളൊക്കെ പങ്കെടുക്കാവുന്നവർക്ക് ഒരു നിയന്ത്രണമുണ്ട്. വളരെ ഒരു വെയിവ് എന്ന നിലയിൽ തരംഗം എന്ന നിലയിൽ മൂന്നാം തരംഗം പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരാധനയ്ക്കായി താല്പര്യം കാണിച്ച് കടന്നു വന്നിരുന്നുള്ളൂ. പ്രത്യേക സന്തോഷം നിങ്ങളുടെ ശുശ്രൂഷയും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ രോഗിയിൽ നിന്നും നല്ല രോഗികളിൽ നിന്നും കടന്നു നാട്ടിലെ ആരെയും രോഗികളുടെ സ്നേഹാദരവ് നൽകുകയാണ്. ഇപ്പോൾ പെരുന്നാളിൻ്റെ സമാപന പ്രതീക്ഷ നിർവഹിക്കുകയാണ്. നേരെ മാറ്റതുപോലെ തന്നെ പ്രചാരണത്തിലൂടെ നേരെ ഗേറ്റ് വരെ പോയി പുറത്തേക്ക് ഇറങ്ങി സെന്റ് തോമസ് കുരിശിൽ രൂപം വെച്ച് പള്ളിക്ക് മൂന്ന് വാരം വെച്ച് നാം പള്ളിക്കാരിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കുമുള്ള സ്നേഹം വിരുന്നും ക്രമീകരിച്ചുകൊണ്ട് അതിലൂടെ നിങ്ങൾ സംബന്ധിക്കാനുള്ള സ്നേഹത്തോടെ ഒരുമിക്കൂടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷ വൈകിട്ട് 5 മണിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനയും സമാധാനം ഉണ്ടായിരിക്കും. സ്നാനിക്കുന്നവർക്ക് ഒരു കാലുണ്ടാവുക. സൂര്യയുടെ രാജമകൾ രാജഭാമിനിയും Mm-hmm.
അവരെ വിട്ടല്ല
Thank you.